ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ ജില്ലാ കളക്ടർ മുൻപാകെ 3 സെറ്റ് പത്രികകളാണ് അദ്ദേഹം സമർപ്പിച്ചത്. മത്സ്യത്തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉൾപ്പെട്ടവരാണ് അദ്ദേഹത്തിന് കെട്ടിവെക്കുന്നതിനുള്ള പണം കൈമാറിയത്. പേരൂർക്കട നിന്നും വമ്പിച്ച റോഡ് ഷോയോടെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനെത്തിയത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ റോഡ് ഷോയിൽ പങ്കെടുത്തു. രാജീവ് ചന്ദ്രശേഖറിന്റെ വികസന കാഴ്ചപ്പാടിന് ലഭിച്ച സ്വീകാര്യത വെളിവാക്കുന്നതായിരുന്നു റോഡ് ഷോയിലെ ജനപങ്കാളിത്തം. വരണാധികാരിയായ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന് മുന്നാലെ 3 സെറ്റ് പത്രികകളാണ് അദ്ദേഹം സമർപ്പിച്ചത്. തിരുവനന്തപുരത്തിന്റെ വികസനം മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്തെ പുരോഗതിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു എഫേർട്ടും അതിനുവേണ്ടി എൻ്റെ ഒരു ക്യാമ്പയിനും ഞാൻ ജനങ്ങളോട് അവരുടെ അനുഗ്രഹവും അവരെ പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ഉറപ്പുണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം. കേന്ദ്രമന്ത്രി S. ജയശങ്കറിനൊപ്പം BJP അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ, BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ്, ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, മുതിർന്ന BJP നേതാവ് O. രാജഗോപാൽ എന്നിവരും പത്രികാ സമർപ്പണത്തിനെത്തിയിരുന്നു. വിദ്യാർത്ഥികൾ, കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, പൊഴിയൂരിലെ മത്സ്യത്തൊഴിലാളികൾ, ഡോക്ടർമാർ, IT മേഖലയിൽ ഉൾപ്പെട്ടവർ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉൾപ്പെട്ടവരാണ് അദ്ദേഹത്തിന് കെട്ടിവെക്കുന്നതിനുള്ള തുക കൈമാറിയത്. ജനം, തിരുവനന്തപുരം.